വ്യാപാരി ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ TCS എൻട്രി എങ്ങനെ ചെയ്യാന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പുതുതായിട്ട് വ്യാപാരിൽ വന്നിട്ടുള്ള ഓപ്ഷനാണ് TCS. മിക്ക കച്ചവടക്കാർക്കും TCS ഒന്നും കളക്ട് ചെയ്യാനുണ്ടാവില്ല. കോടിക്കണക്കിന് രൂപൻ്റെ സെയിൽസ് ടേൺഓവർ GST നടത്തുന്ന കച്ചവടക്കാർക്കാണ് TCS ഉണ്ടാവുക. TCS ഉള്ള കച്ചവട സ്ഥാപനത്തിൽ വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ TCS എങ്ങനെ ഇനേബിൾ ചെയ്യുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് TCS. ചില കച്ചവടക്കാർക്ക് പർച്ചേസിലൊക്കെ TCS ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പർച്ചേസിലുള്ള TCS എങ്ങനെ പർച്ചേസ് ഇൻവോയ്സിൽ അറ്റാച്ച് ചെയ്യും, TCS റിപ്പോർട്ട് എങ്ങനെ എടുക്കും, ഇതൊക്കെയാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആയിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സെയിൽസിലും ഇതുപോലെ നിങ്ങൾ TCS കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ TCS റിപ്പോർട്ട് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. വ്യാപാരി ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾ സെറ്റിങ്സ് എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ടാക്സ് ആൻഡ് GST എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനേബിൾ TCS. ഇനേബിൾ TCS എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ടിക്ക് ചെയ്യുക. TCSൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ശേഷം മാനേജ് TCS റേറ്റ് എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ന്യൂ ടാക്സ് റേറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങളെ TCS പെർസെൻറ്റേജ് എത്ര വെച്ചാൽ കൊടുക്കുക. ഒരുവിധം കച്ചവടക്കാർക്കൊക്കെ 0.075% അങ്ങനെ പല റേറ്റിലുമുണ്ട്. അപ്പോൾ നിങ്ങളെ പർച്ചേസ് ഇൻവോയ്സിൽ TCS എത്ര ശതമാനം പിടിച്ചിട്ടുള്ള വെച്ചാൽ ആ ടാക്സ് റേറ്റ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് 0.5 കൊടുക്കുകയാണ് TCS റേറ്റ്. നെയിമും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക, TCS എന്ന് കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം സേവ് ചെയ്യുക. TCSൽ പുതിയ ടാക്സ് റേറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. TCS പല റേറ്റിലും വരും. അപ്പോൾ ഞാനിവിടെ 0.5 ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഈ ഭാഗം ക്ലോസ് ചെയ്യുക. നിങ്ങളൊരു പർച്ചേസ് ഇൻവോയ്സ് അപ്ഡേറ്റ് ചെയ്യണ ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തെടുക്കുക. ഇവിടെ പാർട്ടി നിയമവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം താഴത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബോക്സ് കൂടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് TCS റേറ്റ് എന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് TCS 0.5% ആയി സെലക്ട് ചെയ്യുക. ഒരുപാട് TCS പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ മാനേജ് TCS പോയി നിങ്ങൾക്ക് ആഡ് ചെയ്യാനും പറ്റും. പർച്ചേസിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം ഞാനിവിടെ ജസ്റ്റ് ഒരു പർച്ചേസ് ബില്ല് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഒരു ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ ശേഷം ഞാനിവിടെ TCS 0.5% കൊടുത്ത് ഇവിടെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂവിൻ്റെ 0.5% TCSഉം കൂടി ഈടാക്കിയിട്ടുണ്ട്. ഇതിവിടെ ഞാൻ സേവ് ചെയ്യുകയാണ്. ഈ ഒരു റിപ്പോർട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്തായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. റിപ്പോർട്ട്സിൽ പോയിട്ട് താഴത്തേക്ക് വരിക. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ TCS റിസീവബിൾ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പർച്ചേസ് ബില്ലിൽ പിടിച്ചിട്ടുള്ള TCS എമൗണ്ടും ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഡീറ്റെയിൽ നിങ്ങൾക്ക് എക്സെൽ റിപ്പോർട്ട് വഴി നിങ്ങളെ കൺസൾട്ടൻറ്റുമാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് PDF ആയിട്ട് പ്രിൻ്റ് എടുക്കുക. TCS റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള TCSൻ്റെ റിപ്പോർട്ടാണ് ഇവിടെ കാണാം. ഇവിടെ ഡേറ്റ് വൈസ് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ടോട്ടൽ TCS എടുത്തിട്ടുള്ളത് പർച്ചേസിൽ 992 രൂപക്കുള്ള TCS പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഒരു മാസത്തെ TCS റേറ്റ് എടുക്കുക, ഒരു വർഷത്തെ TCS റേറ്റ് നിങ്ങൾക്ക് എടുക്കുക. ഒരു വർഷം നിങ്ങളെ പർച്ചേസ് പാർട്ടി നിങ്ങളുടെ അടുത്ത് എത്ര TCS പിടിച്ചെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലുകളൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ സെയിൽസിലാണ് TCS കളക്ട് ചെയ്തത്, നിങ്ങൾ TCS കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഫോം നമ്പർ 27EQ എന്ന് പറഞ്ഞാണ്ട് ഇവിടെയും കാണാൻ പറ്റും. ഇത് ഈ രണ്ട് ഓപ്ഷന് പുതുതായിട്ട് വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ വന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.